പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങൾ കുറച്ച് പേരാണ് ഒരു നാട്ടിലുള്ളതെങ്കിൽ അവിടെ ഇവർ ഇരവാദം പറയും, അവിടെ ഇവർ ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ സിമ്പതിയും ആനുകൂല്യങ്ങളും പിടിച്ചു പറ്റാൻ ശ്രമിക്കും. ഇനി ഭൂരിപക്ഷമായാലോ അവർ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കും. അവർ അഭയാർത്ഥികളായി അതിഥികളായി കയറി വന്ന രാജ്യത്തിലെ ആളുകളെ, അവിടുത്തെ പൗരന്മാരെ അടിമകളാക്കാനും അവിടെ നിന്ന് അവരെ അഭയാർത്ഥികളാക്കാനും ശ്രമിക്കും. ഇസ്ലാം എന്ന പേര് സമാധാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിലും അതല്ല. വാളുകൊണ്ട് പടുത്തുയർത്തിയ ഒരു മതത്തെ ട്രോളി വിളിച്ച പേരാണ് ഇസ്ലാം അഥവാ സമാധാനം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന് പറയുന്നവരോട് ഒരു ചോദ്യം, ആർക്കാണ് സമാധാനം? അമുസ്ലിങ്ങൾക്കാണോ സമാധാനമുള്ളത്, അതോ മുസ്ലിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണോ? ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ പരസ്പരം കലഹിക്കുന്നു, പരസ്പരം പൊട്ടിത്തെറിക്കാനും മറ്റുള്ളവരെ പൊട്ടിത്തെറിപ്പിക്കാനുമുള്ള നരകത്തിന്റെ വാതിലും വഴിയുമാണ് അവർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിൽ കണ്ടു, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠന പ്രകാരം, ഈ ഹാർവാർഡിനെയും നമ്മുടെ അലക്സാണ്ടർ ജേക്കബിന്റെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പോലെ ആകുമോന്ന് എനിക്കറിയില്ല, എന്തായിരുന്നാലും ഒരു ചാനൽ ഡിബേറ്റിന്റെ ഭാഗമാണ്. ഒരു രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ ആ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 16% എത്തിയാൽ ആ രാജ്യത്തിന്റെ ഇസ്ലാമികവൽക്കരണം പിന്നെ തടയാൻ പറ്റില്ല. ഇസ്ലാം വിദഗ്ധനായ നിക്കോലേട്ട ഇൻസേയ് എന്ന ഒരു ഹംഗേറിയൻ ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത് 2019 June 22 പറഞ്ഞതാണ് എന്നാണ് ഞാൻ ആ പോസ്റ്റിൽ കണ്ടത്. അത് ശരിയാണെങ്കിൽ 100ൽ 16% ഇവർ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമം തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, ഇന്ന് ഇസ്ലാമിക രാജ്യം എന്ന് നമ്മൾ അറിയപ്പെടുന്ന പല രാജ്യങ്ങളും അതിനു മുമ്പ് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. തുർക്കി, ഈജിപ്റ്റ്, സിറിയ, ഈ സ്വീഡനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റു പല രാജ്യങ്ങളും മുമ്പ് പ്രബലമായി ഉണ്ടായിരുന്ന ഇതര മതങ്ങളെയും ഇതര മതവിശ്വാസികളെയും ഉന്മൂലനം ചെയ്ത് അടക്കി ഭരിച്ചും തലവെട്ടിയും നാട് കടത്തിയും ഭയപ്പെടുത്തിയും ഒക്കെ മറ്റുള്ള മതവിശ്വാസികളെ ഇല്ലാതാക്കി ഇസ്ലാം സ്ഥാപിക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനിലെ മുമ്പ് ഹിന്ദുക്കളായിരുന്നു ഉണ്ടായിരുന്നതെന്നും അഫ്ഗാനിസ്ഥാനിൽ ബുദ്ധമതമാണ് ഉണ്ടായിരുന്നതെന്നും ഇറാനിൽ പാർസി മതവും ഒക്കെ ആയിരുന്നെന്നാണ് ഞാൻ വായിച്ചത് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ആ വായനയിൽ ലഭിച്ച അറിവ് മാത്രമാണ്. അത് ശരിയാണെങ്കിൽ നാളത്തെ അഫ്ഗാനും ഇറാനും ഒക്കെ ആയി മാറാൻ ഇന്ത്യക്കും ഒരുപാട് താമസം വേണ്ടി വരും. മുസ്ലിം ജനസംഖ്യ ഒരു രാജ്യത്ത് 16% ആ രാജ്യം എത്രയും പെട്ടെന്ന് പേറ്റുപെരുകയും അടിച്ചാക്ഷേപിച്ചും അടക്കി ഭരിച്ചും കൊന്നും കൊലവിളിച്ചും പ്രീണിപ്പിച്ചും പീഡിപ്പിച്ചും പണം കൊടുത്ത് സ്വാധീനിച്ചുമൊക്കെ അവർ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കും. അടുത്ത ഒരു 50-100 വർഷം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ലോകം മുഴുവനും ഇസ്ലാമിക വൽക്കരണം പൂർത്തിയാകും അത്രേ. ഡോക്ടർ പീറ്റർ ഹാമാൻഡ് എന്ന ഒരാളുടെ പുസ്തകമുണ്ട്, അടിമത്വം, ഇസ്ലാം, ഭീകരവാദം. ഈ പുസ്തകത്തില് പറയുന്നത് ഇസ്ലാം ഒരു മതമല്ല, അതൊരു അനുഷ്ഠാന പദ്ധതിയുമല്ല, അതായത് കൾട്ട്. അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അത് ഒരു പൂർണ്ണവും സമഗ്രവുമായ 100% ഒരു പൂർണ്ണമായ ജീവിത വ്യവസ്ഥയാണ്. ആ ഗ്രന്ഥത്തിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി അങ്ങനെ ഒരു ഒരു നമ്മളെന്താണ് ഒരു പ്രാക്ടീസ് മുസ്ലിമാക്കുക. ഇതിനെ മതപരമാണെങ്കിലും നിയമപരമാണെങ്കിലും രാഷ്ട്രീയപരമാണെങ്കിലും സാമൂഹികമാണെങ്കിലും സൈനികമാണെങ്കിലും കുടുംബമാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും ശരി,
അതിന് അതിൻ്റെതായിട്ടുള്ള നിയമാവലികളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്, നിയമ നടപടികളുണ്ട്. ഇസ്ലാമിനെ വളരെ വേഗത്തിൽ അടക്കി ഭരിക്കാനും കീഴ്പ്പെടുത്താനും അതിക്രമിച്ച് പരാജയപ്പെടുത്താനും കഴിയുന്നത് സ്വതന്ത്ര ജനാധിപത്യ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യങ്ങളിലാണ്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അഭയാർത്ഥികളല്ലേ, അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സഹാനുഭൂതിയും ഒരു സഹജീവി സ്നേഹവും ഒക്കെ കാരണം അവർ ഇവരെ ഇരു കൈകളും കൂട്ടി സ്വീകരിക്കുന്നു, ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു, ഇവർക്ക് അഭയം കൊടുക്കാൻ, പള്ളികൾ പണിയാൻ, വീടുകൾ പണിയാൻ, ഒടുവിൽ അവരുടെ രാജ്യത്തിന്റെ പൗരത്വവും കൊടുക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞാൽ ഇറങ്ങിക്കോടാ നീ എന്നാ പറയുന്നത്. രാഷ്ട്രീയമായി ശരിയായതും സഹിഷ്ണുതാപരവും സാമൂഹികവുമായ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യങ്ങൾ മുസ്ലിങ്ങളുടെ മതപരമായ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവർക്ക് അംഗീകരിച്ച് അനുവദിച്ച് അവരുടെ മതം ഫോളോ ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും നൽകി ആ സമൂഹത്തിലെ ആ രാജ്യത്തിലെ ഒക്കെ പൗരന്മാരായി മാറിക്കഴിഞ്ഞാൽ ഇഴഞ്ഞല്ല ഇസ്ലാമികം അവരുടെ നാട്ടിലേക്ക് കുതിച്ചെത്തും. ഒരു രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ 2% താഴെയാണെങ്കിൽ ആ രാജ്യത്തെ മുസ്ലിങ്ങളെ സമാധാന പ്രിയരായ ഒരു ന്യൂനപക്ഷമായി കണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അനുവദിച്ചു നൽകും. പക്ഷേ അവർ ക്രമേണ നമ്മൾ പോലും അറിയാതെ ആ രാജ്യത്തെ പൗരന്മാർക്കൊരു ഭീഷണിയായി വളരും. USAയിലെ 0.6% മുസ്ലിങ്ങളുണ്ട്, ഓസ്ട്രേലിയയിൽ 1.5%, കാനഡയിൽ 1.9%, ചൈനയിൽ 1.8%, ഇറ്റലിയിൽ 1.5%, നോർവേയിൽ 1.8%. ക്രമേണ മുസ്ലിം ജനസംഖ്യ 2 മുതൽ 5 വരെ എത്തുമ്പോഴേക്ക് അവർ വംശീയ ന്യൂനപക്ഷങ്ങൾ, അസംതൃപ്ത ജനവിഭാഗങ്ങൾ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ ജയിലടച്ച കുറ്റവാളികൾ, തെരുവ് ഗുണ്ടകൾ, സംഘങ്ങൾ, ഇവരിൽ നിന്നൊക്കെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം വളരെ ദുർബല മതവിഭാഗങ്ങളെയാണ് ഇവർ പോയി കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ പണത്തിന് ആവശ്യമുണ്ടാകും, ചിലപ്പോൾ സഹായം വേണ്ടിവരും, ചിലപ്പോൾ ഒന്നും അല്ലെങ്കിൽ ഐക്യം വേണ്ടിവരും. ഡെൻമാർക്കിൽ 2%, ജർമ്മനിയിൽ 3.7%, UKയിൽ 2.7%, സ്പെയിനിൽ 4%, തായ്ലാന്റിൽ 4.6% മുസ്ലിങ്ങളുണ്ട്. ആലോചിക്കണം, 5% മുകളിലെത്തുമ്പോൾ മുസ്ലിങ്ങൾ അവർ ജീവിക്കുന്ന രാജ്യങ്ങളിലെ അവരുടെ ജനസംഖ്യയുടെ 10% വെച്ച് ആ രാജ്യങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കും. പിന്നീട് അവർക്ക് ഹലാൽ ഭക്ഷണം വേണ്ടിവരും, പള്ളികൾ വേണ്ടിവരും, പള്ളി മിനാരങ്ങൾ വേണ്ടിവരും. അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അവർക്ക് പ്രാവർത്തികമാക്കേണ്ടി വരും. പിന്നീട് അവർക്ക് നോൺ ഹലാല് പറ്റില്ല, ഹലാലു മാത്രമേ പാടുള്ളൂ. പിന്നീട് അവർക്ക് തട്ടമിടാത്ത ഒരാളെ അവിടെ അനുവദിക്കാൻ പറ്റില്ല. 5% മുതൽ വലിഞ്ഞു കയറി വന്ന ആളുകളാകെയുള്ളൂ. അപ്പോഴേക്ക് അവർ അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി സമരം ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ പേരിൽ ആ രാജ്യത്തെ അവർ കത്തിക്കാൻ തീരുമാനിക്കും. പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് മനസ്സിലാക്കി ആ രാജ്യത്തിലുള്ള പൗരന്മാർ അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ഇവരോട് മിണ്ടാതിരിക്കേണ്ടി വരും. എന്താണ് ഫ്രാൻസിൽ കണ്ടത്? ഫ്രാൻസിൽ അവർ 8% ഉണ്ടായിരുന്നു. ഫിലിപ്പീൻസിൽ എന്താണ് കണ്ടത്? 5% ഉണ്ടായിരുന്നു. സ്വീഡനിൽ എന്താണ് കണ്ടത്? 5%. സ്വിറ്റ്സർലൻഡിലോ 4.3%. നെതർലാൻഡിൽ 5.5%. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അവിടെ 5.8%. പിന്നെ അവര് ജീവിക്കുന്ന നാടുകളിൽ ആ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇസ്ലാമികവൽക്കരിക്കാൻ തുടങ്ങും. പിന്നീട് അവർ അവിടെ ശരീഅത്ത് നിയമങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. പിന്നീട് അവർ സമാനമായിട്ടുള്ള ഒരു ശരീഅത്ത് ഭരണഘടനയും ഭരണകൂടത്തെയും ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അവർ 10% കഴിഞ്ഞാൽ അവരുടെ ശോചനീയമായ അവസ്ഥക്കെതിരെ സമരം ചെയ്യുകയാണ് എന്ന വ്യാജേന ആ രാജ്യത്തുള്ള പൗരന്മാരെ ആക്രമിക്കുകയും
അക്രമങ്ങൾ അഴിച്ചുവിടുകയും നാട് കത്തിച്ചും പൊട്ടിത്തെറിച്ചും ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കി ജനങ്ങളെ ഭയപ്പെടുത്തി അവരുടെ മതം സ്ഥാപിക്കാനും ശ്രമിക്കും. ആലപ്പുഴയിൽ കണ്ടത് എന്താണ്? അരിയും മലരും കുന്തിരിക്കവും മറക്കണ്ട, ഓർമ്മയിലിരിക്കട്ടെ. നന്ദി.